അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൻ നിസാ 2-6 വരെയുള്ള ആയത്തുകൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആതുൽ യതാമാ അംവാലഹും ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا നിങ്ങൾ യത്തീമുകൾക്ക് അനാഥകൾക്ക് നൽകുക അംവാലഹും അവരുടെ മുതലുകളെ സമ്പത്തിന്. അതായത് യത്തീം മക്കളുടെ കൈകാര്യകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ സമ്പത്ത് അവർക്ക് തന്നെ നൽകണം. അതിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ആൾ ഭുജിക്കരുത്. വല തത്തബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്. വല തത്തബദ്ദലു, നിങ്ങൾ മാറ്റിയെടുക്കരുത്. എങ്ങനെ? അൽ ഖബീസ, ദുഷിച്ചതിന് നല്ലതുകൊണ്ട്. വല തഅ്കുലു, നിങ്ങൾ തിന്നരുത് ഭുജിക്കരുത് അംവാലഹും അവരുടെ മുതലിന്, അവരുടെ സ്വത്തിന്, യത്തീമുകളുടെ സ്വത്തിന്, ഇല അംവാലിക്കും നിങ്ങളുടെ സ്വത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾ കഴിക്കരുത്. അവരുടെ സ്വത്ത് പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യണം. അത് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത്. അങ്ങനെ യത്തീമുകളുടെ സ്വത്ത് നിങ്ങളുടെ സ്വത്തിലേക്ക് ചേർത്ത് നിങ്ങളത് ഉപയോഗിക്കുക എന്നത് അത് ഇന്നഹു, നിശ്ചയം അത് കനഹൂബം കബീറോ, അത് വലിയ ഹൂബ് പാതകമാണ്. ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അല്ലാ തുക്കസിത്തൂഫില്ലത്താമ, യത്തീമുകളുടെ കാര്യത്തിൽ നീതി പാലിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യത്തീമുകളെ, നിങ്ങൾ അവരുടെ കൈകാര്യകർത്താക്കളാണെങ്കിൽ നിങ്ങൾ അവരെ വിവാഹം ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫങ്കിഹു, നിങ്ങൾ വിവാഹം ചെയ്യുക. മാ ത്വാബലകും മിനൽ നിസായി, നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യരായി അല്ലെങ്കിൽ നന്നായി തോന്നുന്നവരെ നിങ്ങൾ വിവാഹം ചെയ്യുക. മറ്റു സ്ത്രീകളിൽ നിന്ന് അവരെ അല്ലാതെ. മസ്ന വസുലാസ ഖുർബാ, രണ്ട് മൂന്ന് അല്ലെങ്കിൽ നന്നായി, അതായത് രണ്ടോ മൂന്നോ നാലോ ഇണകളെ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇനി നിങ്ങൾ ഭയപ്പെട്ടാൽ അല്ലാത്ത അതിരു, ഒന്നിലധികം
ഇടകളെ സ്വീകരിച്ചുകൊണ്ട് ഒന്നിലധികം വിവാഹം ചെയ്തുകൊണ്ട് ഒന്നിലധികം ഭാര്യമാരനിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നീതി പുലർത്തുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ വാഹിത, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മാത്രം വിവാഹം ചെയ്യണം, ഒരാളെ മാത്രം വിവാഹം ചെയ്യണം, ഒരു ഇണയെ മാത്രം സ്വീകരിക്കണം. മാമരക്കത്തായി മാനക്കത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വരം കൈകൾ ഉടമപ്പെടുത്തിയവരെ സ്വീകരിച്ചു കൊടുക്കുക. അതായത് പണ്ട് അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അടിമ സ്ത്രീകളെ ഇണകളായിട്ട് ഇണകളെ പോലെ സ്വീകരിക്കാം എന്നതായിരുന്നു ഇപ്പം നിലവിലില്ലാത്ത സംവിധാനം. അത് അതിനാ അല്ലാത്ത അഴൂരു, നിങ്ങൾ തെറ്റിപ്പോവാതിരിക്കാൻ, ക്രമം തെറ്റിപ്പോവാതിരിക്കാൻ നല്ലത് അതാണ്. നിങ്ങൾ സ്ത്രീകൾക്ക് നൽകുക സ്വദുഖാത്തിഹിന്ന, അവരുടെ വിവാഹ മൂല്യങ്ങൾ, അതായത് മഹറുകൾ നൽകുക, മഹർ നൽകുക. അതായത് പാരിതോഷികമായിട്ട് സന്തോഷത്തോടുകൂടി നിങ്ങൾ നൽകുക. ഇനി അവർ സന്തോഷപൂർവ്വം തന്നാൽ ലക്കും, നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് നൽകിയ മഹറിൽ നിന്ന് വല്ലതും സന്തോഷപൂർവ്വം അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകുകയാണെങ്കിൽ കുലൂഹു, നിങ്ങളപ്പോൾ അത് ഉപയോഗിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഭുജിച്ചോ കഴിച്ചോ, ഹനി അമ്മരിയ, സുഖകരമായും മംഗളമായും നിങ്ങൾ ഉപയോഗിച്ചു. അവർ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് തന്നു, മഹറിൽ നിന്ന് വല്ലതും തിരിച്ചു നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ സുഫഹാക്കൾക്ക്, സഫീഹ് എന്ന് പറഞ്ഞാല് വിഡ്ഢി, മണ്ടൻ, മടയൻ, സുഫഹ വിഡ്ഢികൾ, വിഡ്ഢികൾക്ക് നിങ്ങൾ നൽകരുത് അംബാരക്കും, നിങ്ങളുടെ സ്വത്തുക്കളെ. അല്ലാതെ എങ്ങനെയുള്ള സ്വത്തുക്കൾ? ആ സ്വത്തുക്കളെ സംബന്ധിച്ച് പറയാണ്, ജഅലല്ലാഹു ലക്കും ഖിയാമം, നിങ്ങൾക്ക് ആ സ്വത്തുക്കളെ, സമ്പത്തിന് അവൻ ഒരു ഉപജീവന, ഒരു ഉപജീവന മാർഗം, അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ ഒരു മാർഗമാക്കി വെച്ചിരിക്കും. നിങ്ങൾ അതുവഴി നിങ്ങൾ ഉപജീവനം നൽകുന്നു അവർക്ക്. വക്സൂഹു, അവർക്ക് നിങ്ങൾ വസ്ത്രം നൽകുകയും ചെയ്യും. അതായത് നല്ല വിവേകവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകൾ, മഠന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മന്ദബുദ്ധികൾ, അങ്ങനെയുള്ള ആളുകൾ ആണെങ്കിൽ അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്ത് നിർത്ത്, അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ സ്വത്തിൽ നിന്നാണെങ്കിലും അവർക്ക് അത് യഥേഷ്ടം വിട്ടുകൊടുക്കരുത്. കാരണം അവർ അതെന്തെങ്കിലും ചെയ്യും, അത് ശരിയായി കൈകാര്യം ചെയ്യുക. അതേസമയം അവർക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതിൽ കൂരൂലഹു, നിങ്ങൾ അവരോട് പറയുക കൗരം മാറൂഫ, നല്ല മര്യാദയുള്ള നല്ല വാക്ക് പറയുക, നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക. വബുത്തരല്ലെത്താമ, നിങ്ങൾ യത്തീമുകളെ, അനാഥകളെ പരീക്ഷിച്ചു നോക്കുക. അവർ വിവാഹപ്രായത്തിലെത്തിയാൽ, അങ്ങനെ വിവാഹത്തിന്റെ പ്രായം, നിക്കാഹിന്റെ പ്രായം അവർക്ക് എത്തിയാൽ അനാഥകളെ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. എന്തിന്? അവരിൽ കാര്യബോധം, അവരിൽ നിങ്ങൾക്ക് റുഷ്ദ് വകതിരിവെത്തി, കാര്യബോധമെത്തി, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പ്രായമായി എന്ന് അതിനുള്ള മാനസിക പ്രായം, ഒരു ക്രോണോളജിക്കൽ ഏജ് അല്ല, മെന്റൽ ഏജ് പരിഗണിക്കണം. അത് ആയി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾ അവരിലേക്ക് നൽകുക അംബാരവും അവരുടെ സ്വത്ത്. അതുവരെ നിങ്ങൾ അവരുടെ സ്വത്ത് ഒരു അമാനത്തായിട്ട് കൈകാര്യം ചെയ്തു, അത് അവർക്ക് പ്രായപൂർത്തിയെത്തി, അല്ലെങ്കിൽ അവർക്ക് വിവേകം എത്തി കൈകാര്യം ചെയ്യാനുള്ള പ്രായമായി, അതിനുള്ള തന്റേടമായി ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം? അത് അവരുടെ സ്വത്ത് അവർക്ക് തന്നെ യഥാവിധി തിരിച്ചു തരുന്ന. അനാഥകളുടെ സ്വത്ത് നിങ്ങൾ ഭുജിക്കരുത് ഇസ്റാഫൻ, അമിതമായിട്ടും. ബിദാറൻ, അയ്യക്കുബറു, അവർ വലുതായി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ബിദാറൻ, അങ്ങനെ ധൃതിപ്പെട്ടിട്ട്, അതായത് പ്രായപൂർത്തിയെത്തി അവർക്ക് വകതിരിവായി തന്റേടം വന്നാൽ പിന്നെ അവർക്കും അവരുടെ സ്വത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ തന്നെ അവരുടെ സ്വത്തിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലക്ക് ഞാൻ ഇപ്പൊ ഉപയോഗിച്ചാൽ വല്ലതും കിട്ടും എന്ന നിലക്ക് അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ല, അനാഥകളുടെ സ്വത്തിൽ നിന്ന് ഭുജിക്കാൻ പാടില്ല. ഇനി വമങ്കാന വനിയൻ, ആരൊരുത്തൻ സമ്പന്നനാണോ, അവൻ ആ അനാഥകളുടെ സ്വത്ത് തീരെ ഉപയോഗിക്കാതെ മാന്യത പാലിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ആവശ്യത്തിന്, അനാഥകളുടെ ആവശ്യത്തിനാണെങ്കിൽ പോലും അത് തീരെ
ഉപയോഗിക്കാതെ അവൻ എന്ത് ചെയ്യട്ടെ, മാന്യത കൈക്കൊള്ളട്ടെ. അവന് സ്വത്തുണ്ടല്ലോ, അവന് അതിൽ നിന്ന് ഉപയോഗിക്കാം. അതിൽ നിന്ന് ഉപയോഗിക്കാം. തൊട്ടതിനും പിടിച്ചതൊക്കെ കണക്കെഴുതിയിട്ട് കണക്ക് പിടിച്ചിട്ട് അനാഥകളുടെ സ്വത്ത് എടുത്തിട്ട് തീർക്കരുത്. ഇനി ഒരാൾ ദരിദ്രനാണെങ്കിൽ അയാൾക്ക് അങ്ങനെ അതിനുമാത്രം ചെലവാക്കാനൊന്നുമില്ല, പാവപ്പെട്ട ആളാണ് എങ്കിൽ അവൻ അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അവൻ ന്യായമായത് ഉപയോഗിക്കട്ടെ, ന്യായമായത് ഉപയോഗിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ അനാഥകളുടെ സ്വത്തിൽ നിന്ന് അവന് ന്യായമായത് ഉപയോഗിക്കാം എന്ന്. ഇത് അനാഥകളുടെ സ്വത്ത് അനാഥകളെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് അവരെ പരിപാലിക്കുമ്പോൾ പലതരത്തിലുള്ള ചെലവുകൾ വന്നു ചേരും. അപ്പൊ അതിനൊക്കെ ന്യായമായത് ഇനി അങ്ങനെ അവരുടെ സ്വത്തുക്കൾ അനാഥകൾക്ക് അനാഥകളുടെ സ്വത്തുക്കൾ അനാഥകൾക്ക് വിട്ടുകൊടുത്താൽ ആ സമയത്ത് വിട്ടുകൊടുക്കുമ്പോ അവർക്ക് മേൽ നിങ്ങൾ എന്ത് ചെയ്യണം, സാക്ഷികളെ ആക്കണം, വെക്കണം. അതായത് കൊടുത്തു എന്നതിന് സാക്ഷികൾ വേണം, സാമ്പത്തിക ഇടപാട്. കണക്ക് നോക്കുന്നവനായി അള്ളാഹു ധന്യവാദിക്കും.